നമ്മുടെ വിമാനത്താവളത്തിന് ഗൗതമദാനി വില പറയുമ്പോ തിരികെയൊരു ശബ്ദമുണ്ടാവുകയാ. വിമാനത്താവളത്തിന്റെ വില എത്രയെന്ന് ഗൗതമദാനി നിശ്ചയിക്കുന്ന സമയത്ത് അതിന് നേരെ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് അതിന് നേരെ ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ട് കേരളം ഒരു ശബ്ദം കാണുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖ പിണറായി തിരികെ ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനോട് എത്രയാ വിമാനത്താവളത്തിന്റെ വില, അത് നൽകാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഈ കേരളം ഭരിക്കുന്നുണ്ട് എന്ന് ഈ രാജ്യത്തെ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിക്കുക. ബാക്കിയൊന്നുമില്ല, പക്ഷെ കേരളം പറയുന്നു നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ വില പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വാങ്ങാം. കേരളത്തിന്റെ വിമാനത്താവളം അങ്ങനെ ഒരു കോർപ്പറേറ്റ് നടത്തേണ്ടതില്ല. നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം ഐശ്വര്യത്തിന്റെ കവാടമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തത്. സമൃദ്ധമായ പച്ചപ്പും മനോഹരമായ കടൽ തീരങ്ങളും സ്വാദുറന്ന ഭക്ഷണവും നിറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എല്ലാവരെയും വരവേൽക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നതായി ട്വിറ്ററിലൂടെ അറിയിച്ചുകൊണ്ടാണ് അദാനി എത്തിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറിയത്. എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രനിൽ നിന്നും അദാനി ഗ്രൂപ്പ് ചീഫ് എയർപോർട്ട് ഓഫീസർ ജി മധുസൂദന റാവു ചുമതല ഏറ്റെടുത്തു. ആദ്യമായാണ് സംസ്ഥാനത്തെ ഒരു വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നത്. 50 വർഷത്തേക്കാണ് വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നത്. വിമാനത്താവള നടത്തിപ്പ് ആദ്യ ഒരു വർഷം അദാനി ഗ്രൂപ്പും എയർപോർട്ട് അതോറിറ്റിയും സംയുക്തമായാണ് നിർവഹിക്കുക. ഈ കാലയളവ് പൂർത്തിയാകുന്നതോടെ നടത്തിപ്പ് പൂർണ്ണമായും അദാനി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാവും. കസ്റ്റംസും എയർ ട്രാഫിക്കും സുരക്ഷയും കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിലാണ്. വിമാനത്താവള നടത്തിപ്പ് ഏറ്റെടുക്കുന്നതുമായി സംബന്ധിച്ച് ജനുവരി 19 എയർപോർട്ട് അതോറിറ്റിയുമായി അദാനി ഗ്രൂപ്പ് കരാറിൽ ഒപ്പുവെച്ചത്. 6 മാസത്തിനകം നടത്തിപ്പ് ഏറ്റെടുക്കണമെന്നായിരുന്നു നിബന്ധന. എന്നാൽ കോവിഡ് സാഹചര്യത്തിലെ വ്യോമയാന നിയന്ത്രണങ്ങളെ തുടർന്ന് സമയം നീട്ടാൻ അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഒക്ടോബർ 18 മുൻപ് ഏറ്റെടുക്കാൻ എയർപോർട്ട് അതോറിറ്റി സാവകാശം നൽകിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് കൈമാറുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരുന്നു. വിമാനത്താവളം കൈമാറുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്ന് സർക്കാരും എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് യൂണിയനും നൽകിയ ഹർജി സുപ്രീം കോടതിയിലെ പരിഗണനയിലിരിക്കുകയാണ് വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറിയിരിക്കുന്നത്. അദാനി തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പഴയ വീഡിയോ ഇതോടൊപ്പം വീണ്ടും വൈറലായി എത്തിയിരിക്കുകയാണ്. SFI സംസ്ഥാന അധ്യക്ഷനായിരുന്ന ജെയ്ക് സി തോമസ് അദാനിക്ക് വിമാനത്താവളം വിട്ടുകൊടുക്കില്ലെന്നും വിമാനത്താവളത്തിൻ്റെ വില എന്താണ് അത് കൊടുക്കാൻ പിണറായി ഭരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഉണ്ട് എന്നും വീരവാദം മുഴക്കുന്ന ആ പഴയ വീഡിയോ ഒന്ന് കാണാം. രാജ്യത്തെ വിമാനത്താവളങ്ങളെ അദാനിക്ക് തീരെടുത്തി കൊടുക്കുമ്പോൾ ആ നയസമീപനത്തിൽ കോൺഗ്രസിനും BJP രണ്ടഭിപ്രായമില്ല. അഹമ്മദാബാദ് മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങളൊക്കെ ഏറ്റെടുത്ത അതിന് എണ്ണം പറഞ്ഞ കോടികൾ കീസയിൽ നിന്ന് വലിച്ചെറിഞ്ഞ വിമാനത്താവളങ്ങളെ സ്വന്തമാക്കി ഇന്ത്യൻ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിന്റെ ദല്ലാളായ ഗൗതമദാനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച എന്താ? തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഗൗതമദാനി വില പറയുമ്പോ തിരികെയൊരു ശബ്ദമുണ്ടാവുകയാ. വിമാനത്താവളത്തിന്റെ വില എത്രയെന്ന് ഗൗതമദാനി നിശ്ചയിക്കുന്ന സമയത്ത് അതിന് നേരെ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് അതിന് നേരെ ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ട് കേരളം ഒരു ശബ്ദം കാണുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖ പിണറായി തിരികെ ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനോട് എത്രയാ വിമാനത്താവളത്തിന്റെ വില, അത് നൽകാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഈ കേരളം ഭരിക്കുന്നുണ്ട് എന്ന് ഈ രാജ്യത്തെ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിക്കുക. ബാക്കിയൊന്നുമില്ല, പക്ഷെ കേരളം പറയുന്നു നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ വില പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വാങ്ങാം. കേരളത്തിന്റെ വിമാനത്താവളം അങ്ങനെ ഒരു കോർപ്പറേറ്റ് നടത്തേണ്ടതില്ല. അങ്ങനെ ഒരു അദാനിയും ഈ കേരളത്തിലെ വിമാനത്താവളം കൊണ്ടുപോകേണ്ടതില്ല. ഇവിടെയാണ് നമ്മൾ നയത്തെ തിരിച്ചറിയേണ്ടത്. RSS BJP വ്യത്യാസമില്ല, കോൺഗ്രസും സംഘപരിവാറും തമ്മിൽ ഈ നയവ്യതിയാനത്തിൽ അവർക്ക് വിഷയമില്ല. അദാനി രണ്ടു കൂട്ടർക്കും ഒരേപോലെ പ്രിയപ്പെട്ടവനാണ്. പക്ഷെ കേരള തലസ്ഥാന നഗരിയിൽ വിമാനത്താവളം ഏറ്റെടുക്കുവാൻ സ്വകാര്യവൽക്കരണവും കഴിഞ്ഞ അദാനി വൽക്കരണത്തിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക മേഖല നീങ്ങുമ്പോ അതിനു നേർക്കുനേരെ നട്ടെല്ല് വിരിച്ച ചങ്കുയർത്തിനെന്നുകൊണ്ട് ആർജവത്തോടുകൂടെ ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ വിമാനത്താവളത്തെ ഒരു കോർപ്പറേറ്റ് ഭീമനും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ സഖ പിണറായി വിജയൻ ഇരിക്കേണ്ടതായി വന്നു. ഇതാണ് വ്യത്യാസം, ഇതാണ് നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ബദൽ എവിടെ?